പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, പാതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ും ജീവിതം നൊന്തു നീറുന്ന ജീവിതങ്ങളെ കണ്ണീർ തുടച്ചു നൽകിടും ഇവർ സാന്ത്വനം. മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്താൽ തങ്ങളെ ദൈവം എന്താക്കി തീർക്കുമെന്ന് മിക്കവർക്കും അറിഞ്ഞുകൂടാ. ഈശോ സഭാ സ്ഥാപകനായ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ വാക്കുകളാണ് ഇവ. പതറിപ്പോകാവുന്ന ജീവിത പ്രതിസന്ധിയിലും എന്നെ ദൈവം കൈവിടുകയില്ല എന്ന് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് ദൈവാനുഭവം സ്വന്തമാക്കിയ യു എയിൽ നിന്നുള്ള രണ്ട് നേഴ്സുമാരുടെ ജീവിത സാക്ഷ്യങ്ങളാണ് ഇന്നത്തെ നേഴ്സിസ് ടൈമിലൂടെ നമ്മൾ കേൾക്കാൻ ഒരുങ്ങുന്നത്. നാം ജീവിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നുവെന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസ് ലീഹായെ പോലെ ഈശോയ്ക്ക് സാക്ഷ്യം നൽകുന്ന
ശക്തരായ പോരാളികളായി മുന്നോട്ടു പോകുവാൻ ഈ സാക്ഷ്യങ്ങൾ നമ്മെ സഹായിക്കുമെന്നതിൽ സംശയമില്ല. ഈശോയുടെ സ്നേഹവും കരുണയും അനേകരിലേക്ക് എത്താൻ ഈ സാക്ഷ്യങ്ങൾ കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏവരെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ആലീസ, ഷാർജയിൽ താമസിക്കുന്നു, ദുബായിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ ഈശോ നിരവധിയായ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുന്നത്. 2021 കോവിഡ് ഈ ലോകമെമ്പാടും ബാധിച്ച സമയത്ത് കോവിഡ് ബാധിച്ച് ഞാനും ഹോസ്പിറ്റലൈസ്ഡായിരുന്നു. എൻ്റെ ഓക്സിജൻ സാച്ചുറേഷനൊക്കെ ഒത്തിരി താഴ്ന്നതുകൊണ്ട് ഞാൻ വെന്റിലേറ്ററിലായി. വെന്റിലേറ്ററിലായിരുന്ന സമയത്ത് 7 മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. ആ സമയം എൻ്റെ കുഞ്ഞ് അബോർട്ടാവുകയും അതോടൊപ്പം തന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിൽ സ്ട്രോക്ക് വരികയും ചെയ്തു. ഇതൊന്നും ആ സമയം ഞാൻ അറിഞ്ഞിരുന്നില്ല. റൂമിൽ വന്നതിന് ശേഷമാണ് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ട വിവരവും. എൻ്റെ ദേഹം മുഴുവനും ഒരു ഭാഗം പോലും എനിക്ക് ചലിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള സത്യവും ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ തളർന്നുപോയി. എന്നാലും ഈ സഹനങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ ശക്തി എനിക്ക് ഈശോ തന്നായിരുന്നു. ആ സമയത്ത് എൻ്റെ കുടുംബം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് രാപ്പകലില്ലാതെ എന്നോടൊപ്പം ഉണ്ടായിരിക്കുകയും എന്നെ ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങളുടെ മകൾക്ക് 5 വയസ്സായിരുന്നു. ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു ചേച്ചി ആ മകളെ ആ സമയം പരിപാലിച്ചു. ആ സമയം ദുബായ് നഴ്സസ് മിനിസ്ട്രിയിലുള്ള 2 ചേച്ചിമാർ ഈശോയെ സ്വീകരിക്കാനായിട്ട് എനിക്ക് സാഹചര്യം ഒരുക്കി തന്നു. ഈശോയെ സ്വീകരിച്ച അന്ന് മുതൽ ഞാൻ ശക്തി പ്രാപിക്കുകയുണ്ടായി. ഡോക്ടേഴ്സ് എല്ലാം 6 മാസം അല്ലെങ്കിൽ 1 വർഷം എൻ്റെ റിക്കവറിക്ക് പറഞ്ഞ സമയത്ത് ഈശോയെ സ്വീകരിച്ച അന്ന് മുതൽ എൻ്റെ റിക്കവറി ഭയങ്കര ഫാസ്റ്റായി. വെറും 2.5 മാസം കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. വീട്ടിലെത്തുകയും പൂർണ്ണ ആരോഗ്യവതിയാവുകയും ചെയ്തു. എൻ്റെ ഈശോയ്ക്ക് 1000 നന്ദി. അതിനുശേഷം കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഞാൻ ഷാർജയിൽ തന്നെ ഒരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയായിരുന്നു. കുറച്ച് നാൾ അവിടെ ജോലി ചെയ്തതിന് ശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പയ്ക്ക് വയ്യാത്തത് കൊണ്ട് നാട്ടിലോട്ട് പോകേണ്ടി വരികയും നാട്ടിൽ പോയതിന് ശേഷം എൻ്റെ ജോലി ഇവിടെ എനിക്ക് ഉപേക്ഷിക്കേണ്ടതായി വരികയും ചെയ്തു. പപ്പയുടെ മരണത്തെ തുടർന്ന് തിരിച്ച് നാട്ടിൽ നിന്നും വീണ്ടും യുഎയിലേക്ക് തിരിച്ചെത്തി. ഒരു ജോലിക്കായിട്ട് ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ നോക്കിയെങ്കിലും ഒരിടത്തുനിന്നും ജോലി ലഭിച്ചില്ല. കാരണം ഒരു GNM ആയിരുന്നതുകൊണ്ട് ജോലി കിട്ടാനായി എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം 1 വർഷത്തോളം കാലം ജോലിയില്ലാതെ ഞാൻ വീട്ടിൽ നിന്നു. ആ സമയം ഈശോയുടെ കൂടെ ചേർന്നിരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ എനിക്ക് ഒത്തിരി അവസരങ്ങൾ ലഭിച്ചു. നഴ്സസ് മിനിസ്ട്രിയിൽ വരുവാനും ആ സമയം എനിക്ക് സാധിച്ചു. നഴ്സസ് മിനിസ്ട്രിയിൽ വന്ന സമയത്ത് ഒരു പുത്തൻ അഭിഷേകവും ഒരു പുത്തൻ ഉണർവുമായിരുന്നു. ഒത്തിരിയധികം പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ ഞാൻ പോകുമായിരുന്നെങ്കിലും നഴ്സസ് മിനിസ്ട്രിയിലൂടെ എനിക്കൊരു പുത്തൻ അഭിഷേകം ലഭിച്ചു. അവരുടെ കൂടെ എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ നിൽക്കുവാനും എല്ലാ ആഴ്ചകളിലും നഴ്സസ് മിനിസ്ട്രിയിൽ വരുവാനും എനിക്ക് സാധിച്ചു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് എന്നെ ഈശോ പഠിപ്പിച്ചു. അതുപോലെ തന്നെ എൻ്റെ രോഗി ശുശ്രൂഷാ മേഖലയിൽ ഒത്തിരിയധികം മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഓരോ രോഗിയിലും യേശുവിനെ കണ്ടുകൊണ്ട് അവരെല്ലാം ശുശ്രൂഷിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. സ്നേഹത്തോടും എളിമയോടും വിനയത്തോടും കൂടി അവരെല്ലാം ശുശ്രൂഷിക്കുവാനും സ്നേഹിക്കുവാനുമായിട്ട് ഈശോ എന്നെ പഠിപ്പിച്ചു. ഞാൻ അങ്ങനെ ഒരു നഴ്സസ് മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കുന്ന സമയത്ത് ഷാർജയിൽ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി ലഭിച്ചു. 12 hours ഷിഫ്റ്റായിരുന്നു ആ ഡ്യൂട്ടി. ഈശോയെ സ്വീകരിക്കാതെ ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ഡ്യൂട്ടിക്ക് പോയ അന്ന് മുതൽ എനിക്ക് എല്ലാ ദിവസവും ഈശോയെ സ്വീകരിക്കാൻ പറ്റാതെയായി. എനിക്ക് എല്ലാ ദിവസവും നഴ്സസ് മിനിസ്ട്രിയിൽ വരാൻ പറ്റാതായി. പക്ഷേ പറ്റാവുന്ന ദിവസങ്ങളിലെല്ലാം നഴ്സസ് മിനിസ്ട്രിയിൽ വരികയും കൂതാശകൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു അതൊരു വേദനയായിരുന്നു. എന്നെ അറിയുന്ന എൻ്റെ സ്വർഗീയ പിതാവ് ആ സമയം തന്നെ ഏകദേശം 1.5 മാസത്തോളം കഴിഞ്ഞപ്പോൾ ദുബായിലെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഞാൻ അവിടെ ചെല്ലുകയും ചെയ്തു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവരെന്നോട് പറഞ്ഞു 2 ആഴ്ചയ്ക്കകം സെലക്ഷൻ്റെ ഡീറ്റെയിൽസ് പറയാമെന്ന്. പക്ഷേ അടുത്ത ദിവസം തന്നെ സെലക്റ്റഡ് ആയെന്ന് എനിക്ക് മെയിൽ വന്നു. ഒത്തിരിയധികം സന്തോഷമുണ്ടായി. പക്ഷേ എൻ്റെ ലൈസൻസിൻ്റെ പ്രോസസ്സിങ്,
എനിക്കറിയാം ഒത്തിരിയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്ന്. കാരണം ഏകദേശം ഒരു വർഷം ഗ്യാപ്പ് എനിക്കുണ്ടായിരുന്നു. പിന്നെ എൻ്റെ MOH DHA ആക്കാനായിട്ടും ഒത്തിരിയധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലൈസൻസിങ് ചെയ്യുന്നവരെന്നോട് പറഞ്ഞു അത് ഭയങ്കര പാടാണ്, ഒരിക്കലും നടക്കത്തില്ല എന്ന്. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച് നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അവരോട് അനുവാദം കൊടുത്തു. അങ്ങനെ അവർ പറഞ്ഞു ഇത് ഡേറ്റ് ഓഫ് ഫ്ലോ ചെയ്യാനായിട്ട് ഏകദേശം ഒരു മാസം കൂടുതലെടുക്കുമെന്ന്. പക്ഷേ എൻ്റെ ദൈവമറിയാതെ ഒന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കില്ലെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. എൻ്റെ ദൈവം വെറും 3 ആഴ്ച കൊണ്ട് ഡേറ്റ് ഓഫ് ഫ്ലോയും ചെയ്ത് എൻ്റെ ലൈസൻസും റെഡിയാക്കി, എൻ്റെ വിസയും റെഡിയാക്കി. 1 മാസം കഴിഞ്ഞപ്പോൾ ദുബായ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ ജോലിക്കായിട്ട് കയറി. എൻ്റെ ഈശോയ്ക്ക് എത്ര അധികം നന്ദി പറഞ്ഞാലും തീരത്തില്ല. ആ ജോലിയിൽ എനിക്ക് 2.5 ദിവസം അവധി നൽകി ഈശോ എന്നെ അനുഗ്രഹിച്ചു. വെള്ളിയാഴ്ച ഉച്ചവരെയുള്ളു ജോലി, ശനിയും ഞായറും അവധി. എൻ്റെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും എൻ്റെ ഈശോയുടെ കൂടെ ആയിരിക്കുവാനുമായിട്ട് എനിക്ക് ഈശോ അവസരം നൽകി. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങൾ, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ ഈശോ വലിയ കൃപകളാക്കി മാറ്റി. ഈശോയുടെ കൂടെ ഞാൻ ചേർന്ന് നിന്നപ്പോൾ, ഈശോയ്ക്ക് വേണ്ടി ഒരു സ്റ്റെപ്പ് ഞാൻ വെച്ചപ്പോൾ, ഈശോ അതെല്ലാം എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹങ്ങളാക്കി മാറ്റിത്തന്നു. നിങ്ങളെല്ലാവരും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കണം, ഈശോയ്ക്ക് വേണ്ടി മരിക്കണം. ഒരുപാട് ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടിയെടുക്കണം. ഈശോയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ഇറങ്ങണം. ഒരു ആഗ്രഹമേ എൻ്റെ ജീവിതത്തിൽ എനിക്കിനി ബാക്കിയുള്ളൂ. വിശുദ്ധിയോടുകൂടി ജീവിക്കണം. എൻ്റെ കുടുംബത്തെയും വിശുദ്ധിയോടുകൂടി കൊണ്ടുപോകണം. എൻ്റെ സമൂഹത്തെയും, ഞാൻ ആയിരിക്കുന്ന മേഖലകളും വിശുദ്ധിയിലൂടെ ഓരോ കാര്യങ്ങൾ ചെയ്യണം. ഒരു വചനം ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്, Matthew 6:33. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെല്ലാവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. ഇനി മുന്നോട്ട് പോകുവാൻ സാധ്യമല്ല എന്ന് മെഡിക്കൽ സയൻസ് വിധി എഴുതിയപ്പോഴും, എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന് ഏറ്റുപറഞ്ഞ് അത്ഭുതകരമായ നന്മകൾ ജീവിതത്തിൽ സ്വീകരിച്ച മറ്റൊരു സാക്ഷ്യം കൂടി നമുക്ക് കേൾക്കാം. ഈശോമിശിഹായ സ്തുതിയായിരിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 127:3, കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും. എൻ്റെ പേര് നിതിൻ മാത്യു, ജീവിത പങ്കാളിയുടെ പേര് ജ്യോതി മരിയൻ മാനുവൽ. ഞങ്ങൾ രണ്ടുപേരും വിവാഹിതരായത് 2015. ഞങ്ങൾ രണ്ടുപേരും നേഴ്സുമാരാണ്. 2016 ഞങ്ങൾ UAE ഒരുമിച്ചുള്ള കുടുംബജീവിതം ആരംഭിച്ചു. 2017 ഞങ്ങൾക്ക് ഒരു കുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. കുഞ്ഞ് ആദ്യമേ എൻ്റെ ജീവിത പങ്കാളി ലേബർ റൂം സ്റ്റാഫാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ഡെലിവറി ആയതും. അപ്പം ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ആദ്യമേ ഡെലിവറി ആകുമ്പോഴത്തേക്കിന് കുഞ്ഞ് ഡെലിവറി ആയി, കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. രണ്ടാമത്തെ നമുക്കറിയാം പ്ലാസൻ്റ എന്ന് പറയുന്നത് നോർമലായിട്ട് വരുന്നതാണ്. പക്ഷേ അത് കുറച്ച് പ്രോബ്ലം ക്രിയേറ്റ് ആയി, നോർമലായിട്ട് ഡെലിവർ ആയില്ല. അവർ പെട്ടെന്ന് തന്നെ OT KT കാര്യങ്ങൾ മാനുവലി റിമൂവൽ ചെയ്തു. കുറച്ച് കോംപ്ലിക്കേഷൻസ് പ്രസൻ്റ്ലി അന്നേരം ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒന്നും തന്നെ ഒരു പ്രശ്നമില്ലാതെ, അതിൻ്റെ ആ പ്ലാസൻ്റയുടെ പ്രോബ്ലം കൊണ്ട് കുഞ്ഞിന് പ്രശ്നം ഉണ്ടാവുകയോ ചെയ്യാതെ തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി തന്നെ പോയി. ഏകദേശം 1.5 വർഷം കഴിഞ്ഞപ്പം തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വീണ്ടും ഒരു കുഞ്ഞിനെ എൻ്റെ ജീവിത പങ്കാളി വീണ്ടും ഡെലിവറി ആയി. അപ്പം ആദ്യത്തെ കോംപ്ലിക്കേഷന് ഉള്ളതിനാൽ അത് ഞങ്ങൾ നാട്ടിലേക്ക് കംഫർട്ടബിൾ ആയിട്ട് മാറ്റി. അത് നാട്ടിൽ വൈഫിൻ്റെ പഠിച്ച ഒരു ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാവരും അറിയാവുന്നതായതുകൊണ്ടും അതാണ് ഞങ്ങൾ കൂടുതലായിട്ട് ഞങ്ങളതിനെ ഒരു കംഫർട്ടബിൾ സോൺ ആയിരിക്കുമെന്ന് കരുതിക്കൊണ്ട് ഞങ്ങളങ്ങോട്ട് ചേഞ്ച് ചെയ്തത്. അപ്പം ഹോസ്പിറ്റലിൻ്റെ റെക്കോർഡ് തകർത്തുകൊണ്ട് ഒരു 4.7 kg ബേബി നോർമൽ ഡെലിവറി ആയി. തീർച്ചയായിട്ടും എല്ലാവരും സന്തോഷിക്കുന്ന പോലെ ഞാനും എല്ലാവരും കൂടി സന്തോഷിച്ചു. പക്ഷേ ഉള്ളിൻ്റെ അകത്ത് ഒരു പേടി ഉണ്ടായിരുന്നു, കാരണം ഇത് എങ്ങനെയായിരിക്കും, പ്ലാസൻ്റയുടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള കാര്യം. പക്ഷേ കൂടുതലായിട്ടൊന്നും ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്തില്ല എന്ന് വേണേൽ പറയാം. എങ്ങനെയാണല്ലോ, അവർ വൈഫിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് OT KT മാനുവലി റിമൂവ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഡോക്ടർ വെളിയിൽ വരുമ്പോഴത്തേക്കിന് ഞാൻ വെളിയിൽ നിൽക്കുമ്പോൾ തന്നെ ഡോക്ടർ എന്നെ വിളിച്ചു, ഹസ്ബൻഡാണോ എന്ന് ചോദിച്ചു. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞാൻ ഇതുപോലെ മെഡിക്കൽ ഫീൽഡാണ് എന്ന് പറഞ്ഞപ്പം ഡോക്ടറിന് കുറച്ചുകൂടി ഈസി ആയി. എന്നെ മാറ്റി നിർത്തി ഡോക്ടർ പറഞ്ഞു, നിതിൻ കെയർഫുൾ ആവണം, കാരണം ഇനി ഒരു തേർഡ് എന്ന് പറയുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് കുറച്ച് കോംപ്ലിക്കേഷൻസ് കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ,
ബ്ലീഡിങ് അതൊക്കെ പ്രോബ്ലം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിൽക്കത്തില്ല. അതുകൊണ്ട് കഴിവതും ഇനിയുള്ളൊരു പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായമെന്ന്. പക്ഷേ ഞാൻ കൂടുതലായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതായിരുന്നു. എൻ്റെ ജീവിത പങ്കാളിയും അതുപോലെ തന്നെ കുറച്ച് ഞങ്ങൾ ഒരുപാട് ഇതിൽ പ്രാർത്ഥിക്കുകയെടുക്കുകയും ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ ആ ഒരു പ്രശ്നത്തിന് നടുവിൽ നിന്നുകൊണ്ട് ഡോക്ടറിനോട് എനിക്ക് പറയാൻ ധൈര്യമില്ലാതെ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ പറഞ്ഞു, എൻ്റെ മുൻ ഡോക്ടറെ ഡോക്ടറല്ല വേറെ ആര് പറഞ്ഞാലും എൻ്റെ തമ്പുരാൻ കർത്താവ് ഇത് കരുതുന്ന ഈ രണ്ട് കൈയും നീട്ടി ഞാനങ്ങ് സ്വീകരിക്കും. അത് ഞാൻ അന്നേരം ആ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഇൻസ്പിറേഷൻ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇൻസ്പിറേഷൻ എനിക്ക് തോന്നിയതാണ്. അപ്പോൾ ഞാനത് ശക്തമായിട്ട് തന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞു. ഞാനത് ജീവിതങ്ങളിലോട് ഷെയർ ചെയ്തപ്പോഴും അവളും എടുത്ത വായില തന്നെ പറഞ്ഞു, ഡോക്ടറല്ലല്ലോ തീരുമാനിക്കുന്നത്, നമ്മളല്ലേ. ദൈവം തമ്പുരാന് അസാധ്യകരമായിട്ടൊന്നുമില്ല. ഏത് പ്രശ്നത്തിന് നടുവിൽ എനിക്കൊരു ദൈവം ഉണ്ടെന്നുള്ളത് ഒരു വിശ്വാസം ഞങ്ങൾക്ക് ദൃഢമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അന്ന് തന്നെ അതിനെക്കുറിച്ച് പിന്നെ ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലുമില്ല. അങ്ങനെ കഴിഞ്ഞു, ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു അഞ്ച് വർഷം കഴിഞ്ഞു, രണ്ടാമത്തെ കൊച്ചു കഴിഞ്ഞിട്ട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഓർത്തു നമുക്ക് ഒരു കുഞ്ഞിനെയും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കുമല്ലോ എന്നെക്കുറിച്ച് ചിന്തിച്ചു. കുറച്ച് നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഒരു ഞങ്ങൾക്ക് മനസ്സിലായി അത് പ്രഗ്നൻസി എല്ലാം പോസിറ്റീവ് ആണെന്നുള്ള കാര്യം. ഒരു പോസിറ്റീവ് ആണെന്നറിഞ്ഞ് നമ്മൾ സ്വാഭാവികമായിട്ട് പേരൻസിനെ വിളിച്ച് ഇൻഫോം ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്നത് പോലെ ഞാനും വിളിച്ചു എൻ്റെ മമ്മിയെ. വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് മമ്മി എന്നോട് പറഞ്ഞു, കണ്ടോടാ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടതെന്ന്. ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി പ്രാർത്ഥന കേൾക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴല്ലേ പറഞ്ഞതെന്ന്. മമ്മി ഓൾറെഡി തന്നെ ഒരു മാസം മുമ്പ് തന്നെ അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങി ഉണ്ടായിരുന്നു, തന്നെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ പോലും അറിയാതെ അപ്പം ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി. അപ്പോൾ മമ്മിയുടെ വലിയൊരു പ്രാർത്ഥനയും കൂടെയാണ് അവിടെ കേട്ടതെന്ന് എനിക്കത് കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം എനിക്ക് തോന്നി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ കൊച്ചിൻ്റെ ത്രൂ ഔട്ടുള്ള പ്രഗ്നൻസിയിൽ ഞങ്ങൾ ശക്തമായിട്ട് തന്നെ പ്രാർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ രണ്ട് പിള്ളേരെക്കാട്ടിലും വ്യത്യസ്തമായിട്ട് ഒരു പ്രാർത്ഥനാ ജീവിതം ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് ദൃഢമായി ശക്തിപ്പെടുത്തി. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസൻ്റ നോർമലായിട്ട് ഡെലിവർ ആയില്ലെങ്കിൽ ഇനിയുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, കാര്യങ്ങൾ, ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻസ് വരെ നമ്മൾ നേഴ്സുമാരെ നമുക്കറിയാം ബ്ലീഡിങ്ങിൻ്റെ ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ ത്രൂ ഔട്ട് പ്രഗ്നൻസി ഞാൻ ദൈവത്തോട് അപേക്ഷ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇതായിരുന്നു മെയിനായിട്ട്. ഒന്ന്, ദൈവമേ പുതിയൊരു ഗർഭപാത്രം യൂട്രസ് എൻ്റെ ജീവിത പങ്കാളിക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ദാവീദിനെയും ജോസഫിനെയും പോലെ നല്ലൊരു മകനെ, അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കണമേ എന്ന്. അങ്ങനെ ഞാൻ ഒരു നിയോഗം വെച്ച് ത്രൂ ഔട്ട് ദ പ്രഗ്നൻസി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ ജീവിത പങ്കാളിയുടെ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് ഒത്തിരിയേറെ കോംപ്ലിക്കേഷനിൽ പോയി, പ്രത്യേകിച്ചും ഫ്ലൂവും കാര്യങ്ങളും പിടിവിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ഒത്തിരിയേറെ സഹിക്കേണ്ടി വന്നു. എങ്കിൽ പോലും ദൈവം വളരെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിന് എല്ലാം തന്നെ ലേബർ റൂമിലായിരുന്നുകൊണ്ട് ഈസി ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ടായിരുന്നു. ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം തന്നെ കൊച്ചു ഓക്കെ ആയിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അങ്ങനെ മൂന്നാമത്തെ കുഞ്ഞിനെ ഡെലിവറി ആയപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചായിരുന്നു, അല്ലെങ്കിൽ പ്ലാസൻ്റയെക്കുറിച്ച് ഉള്ളതായിരുന്നു. കുഞ്ഞുണ്ടായി, അതിൻ്റെ കൂടെ തന്നെ ഞാനും പോയി. അപ്പോൾ കൊച്ചുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമുക്കുള്ളത് പോലെ ഞാനും ആ കുഞ്ഞ് പോയി. കുഞ്ഞ് ചെറുതായിട്ട് ചിരിക്കുന്നുണ്ട്, അതുപോലെ കണ്ണു തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പല എൻ്റെ മനസ്സിലേക്ക് വളരെ സന്തോഷമായി. പ്ലാസൻ്റയുടെ പോയിട്ട് വൈഫിൻ്റെ കാര്യം പോലും ഞാൻ മറന്നുപോയി. അപ്പം പെട്ടെന്ന് കുഞ്ഞിൻ്റെ ചിരിയും, പെട്ടെന്ന് മമ്മിയെ ഞാൻ വീഡിയോ കോൾ വെച്ച്, കാരണം മമ്മി ഇതിനുവേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ച ആളാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു. അപ്പോൾ കൊച്ച് ചിരിക്കുന്നതാണ്, മമ്മിക്ക് ഒത്തിരി സന്തോഷമായി. അവിടെ നിന്ന് കളിപ്പിക്കാനൊക്കെ തുടങ്ങി. പെട്ടെന്നാണ് ഞാൻ ഓർത്തത്, അയ്യോ പ്ലാസൻ്റയുടെ ദൈവമേ എന്തായി എന്ന് അറിയത്തില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞ് നിന്ന് നോക്കിയപ്പോൾ എനിക്കറിയാവുന്ന ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളവരല്ല. അപ്പോൾ ആ ഡോക്ടേഴ്സ് മെയിൻ ഡോക്ടറാണ്. ഡോക്ടർ ചോദിച്ചു, ഞാൻ പറഞ്ഞു, ഡോക്ടറെ വാട്ട് അബൌട്ട് പ്ലാസ്റ്റ എന്തായി, നിങ്ങൾ പേടിച്ച് ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു. അയ്യോ അത് നീ അറിഞ്ഞില്ലേ, നീ അതൊക്കെ ഡെലിവറായിട്ട് സമയം എത്രയായി. സ്നേഹമുള്ളവരെ, എനിക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അവിടുന്ന് മുട്ടുകുത്തണോ അതോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാൻ പതറിപ്പോയി. കാരണം ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം പ്രാർത്ഥിച്ച ഇൻറ്റൻഷൻ വെച്ച് എന്ത് പ്രാർത്ഥിച്ചോ അതുപോലെയൊക്കെ തന്നെ ദൈവം അത് നടത്തിയെന്ന് വേണേൽ പറയാം. ഒരു കുഴപ്പമില്ലാതെ, ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ. അപ്പം അതിനകത്ത് ഞാൻ ഒരു പോയിൻ്റ് വിട്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡെലിവറി ആകുന്നതിന് തൊട്ട് മുന്നേ അല്ല, പി യു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഡോക്ടർ തിരിഞ്ഞെന്ന് പറഞ്ഞു, ഇത് ഡെലിവറി ആകാൻ വേണ്ടി ലേറ്റ് ആകും. കാരണം നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം, രണ്ട് ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരാൾ മൂന്നാമത്തെ ഡെലിവറിക്ക് അത്രയ്ക്കും വലിയുള്ള ലേറ്റ് ആവാതെ പെട്ടെന്ന് തന്നെ ഡെലിവർ ആവുമെന്നുള്ളത്. പക്ഷേ ഡോക്ടർ പി വി ചെയ്തിട്ട് തിരിച്ചു പറഞ്ഞു വെച്ചാൽ, ജ്യോതി ഇറ്റ്സ് ലൈക്ക് എ പ്രൈമി എന്ന് പറഞ്ഞു. അപ്പം ഞാനത് കേട്ടു, ഞാനത് കോട്ട് ചെയ്തു. കണ്ടോ, ഞാൻ പ്രാർത്ഥിച്ചത് പുതിയൊരു ഗർഭപാത്രം എൻ്റെ ജീവിത പങ്കാളിക്ക് നൽകി അനുഗ്രഹിക്കണമേന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അത് അതുപോലെ തന്നെ ദൈവം കേട്ടു എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ സന്തോഷം. അപ്പം തന്നെ ഞാൻ ഉറപ്പിച്ചിരുന്നു, ഒരു കോംപ്ലിക്കേഷൻസ് കൂടാതെ ഒന്നും സംഭവിക്കാതെ തന്നെ എൻ്റെ ദൈവം വഴി നടത്തുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ആ ഒരു വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മൂന്നാമത്തെ കുഞ്ഞിനെ നൽകി ദൈവം എനിക്ക് അനുഗ്രഹിച്ചു. ഇനി അത് പോരായിട്ട് എൻ്റെ ജീവിത പങ്കാളി ഇപ്പം നാലാമതും വീണ്ടും പ്രഗ്നൻ്റാണ്. ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. ആ ഒരു പ്രാർത്ഥന തന്നെ എൻ്റെ ജീവിതത്തിന് മുന്നോട്ട് ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്നു.
തീർച്ചയായിട്ടും ഈ നേഴ്സസ് ഞാൻ ഒരുപാട് മിനിസ്ട്രികളിൽ പങ്കെടുക്കാറുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. പക്ഷേ നേഴ്സസ് മിനിസ്ട്രി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ചെയ്ത ഒരു മിനിസ്ട്രിയാണ്. കാരണം ഞാനിവിടെ വന്നിട്ട് എനിക്ക് 5 മുതൽ ഈ 7 മണി വരെ ഒരാഴ്ച ധ്യാനം കൂടിയതിനേക്കാൾ വലിയൊരു പ്രതിനിധിയാണ് ജീവിതത്തിൽ എൻ്റെ ആത്മീയ ലൈഫിൽ എനിക്ക് നൽകിയ ആ ഒരു റീഫ്രഷ്മെൻറ്റ്. എനിക്ക് ആഴ്ചകൾ തോറും കിട്ടുന്ന എൻ്റെ ഒരു ഇൻസ്പിറേഷൻ, അത് ശരിക്കും എൻ്റെ ആത്മീയ ലൈഫിൽ എനിക്ക് നൽകിയ ഉണർവ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഈ ഡെലിവറി കോംപ്ലിക്കേഷൻ സമയത്തെല്ലാം തന്നെ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് നേഴ്സസ് മിനിസ്റ്ററിലെ ആൾക്കാർ, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. കാരണം എനിക്ക് ചുറ്റും ഒരുപാട് പേര് തന്നെ പ്രാർത്ഥിക്കാനുണ്ട് എന്നുള്ളൊരു ധൈര്യം, അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ധൈര്യം. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അത് മുന്നോട്ട് നടത്തുന്നതിനുള്ള ഞാൻ ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിത സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ മക്കളെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പ്രചോദനമാകട്ടെ എന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് മഹത്വം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:32 വചനം ഇപ്രകാരം പറയുന്നു: മനുഷ്യരുടെ മുന്നിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. വിശുദ്ധ കുരിശിനാൽ നമ്മെ വീണ്ടെടുത്ത നമ്മുടെ ഈശോ ഇന്നും നമ്മോടൊപ്പം ജീവിക്കുന്നു. അവിടുന്ന് നമ്മെ ഒരിക്കലും തനിച്ചാക്കുകയില്ല. അതിനുത്തമ ഉദാഹരണമാണല്ലോ നാം ഇപ്പോൾ കേട്ടുകഴിഞ്ഞ ദൈവാനുഭവങ്ങൾ. അതിനാൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയോട് കൂടുതൽ ചേർന്ന് നിൽക്കാം. അവിടുന്ന് നൽകുന്ന നന്മകളെ, അനുഗ്രഹങ്ങളെ നമുക്കും ഏറ്റുപറയാം. അവിടുത്തെ സ്നേഹിച്ചും സേവിച്ചും മുന്നോട്ടു പോകുവാനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ.